ഈസിനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ചീസ് ബോളിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ചിക്കൻ എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് വട്ടത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ഞാൻ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മിക്സിയിലെ ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെള്ളം നനവൊന്നുമില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിൽക്കും വെള്ളം ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് മൊസറല ചീസാണ്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ചീസൊക്കെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലെ ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി സവോള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം. നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലേന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം. ഇപ്പൊ ചിക്കനൊക്കെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് പൊടിച്ച ബ്രെഡിന്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതെല്ലാതും ചേർത്ത് ഇനി നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്കിതിന്ന് കുറച്ച് കൈയിന്റെ മേലെ ഒന്ന് എണ്ണയിന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ നടുക്കിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതൊരു ബോൾസാക്കി മാറ്റണം. അതാ ഞാനിങ്ങനെ ഒരു പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ നടുക്കിലായിട്ട് നമുക്ക് ഇഷ്ടത്തിലുള്ള വലിപ്പത്തിൽ ചെയ്യാം, ആവശ്യത്തിനുള്ള ചീസും വെച്ച് കൊടുക്കാം. ഇത് ബോൾസാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. അതാ ഞാനിങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ മൈദ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മുട്ടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വേഗം തന്നെ അത് നമ്മുടെ ബ്രെഡ് പൊടിയിൽ ഇട്ടെടുക്കണം. എല്ലാ ഭാഗത്തും ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി മുഴുവനെ നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അതാ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കാം. ഇനി ഇത് വറുത്ത് പോരാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊക്കെ ഒന്ന് ചൂടാവട്ടെ. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. തീയെ എപ്പോഴും കുറവിൽ തന്നെ ഇരിക്കണം. എന്താ വെച്ചാല് പെട്ടെന്ന് മേൽഭാഗം കരിഞ്ഞു പോകും, അപ്പൊ ഉൾഭാഗം വേവാതിരിക്കും. അപ്പൊ അത് കാരണം തീ കൂട്ടി വെക്കാതെ ഇതേ ലെവലിൽ തന്നെ ഇരുന്ന് നല്ല പോലെ തന്നെ മൊരിയിട്ട് ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതാണ് നമ്മുടെ ഉള്ളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുള്ളൂ, അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ അതാ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ട് കാണിക്കാം. ഇപ്പൊ അതാ നമ്മുടെ ചിക്കൻ ചീസ് ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിക്കനും ചീസൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.